പുതിയ സ്വാഗതം. ബഹ്റൈനുള്ള ഇത്മാർ ബാങ്ക് ഇപ്പോൾ പൂർണ്ണമായിട്ടും അൽ സലാമ ബാങ്കിലേക്ക് ലയിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഇത്മാർ ബാങ്കിൽ അക്കൗണ്ടിലുള്ള എല്ലാവർക്കും മെസ്സേജ് ഒക്കെ വന്നതായിരിക്കാം. ഇങ്ങനെ ഈ ഒരു 2023 ഈ ബാങ്ക്, അതായത് ഇത്മാർ ബാങ്ക് ഇനി ഉണ്ടാകില്ല, അത് അൽ സലാമ ബാങ്കിലേക്ക് ലയിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ എല്ലാവർക്കും മെസ്സേജ് ഒക്കെ വന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ നിന്നൊക്കെ പല പ്രശ്നങ്ങളും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ട്രാൻസാക്ഷൻ നടക്കാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നേരത്തെ അവർ SMS അറിയിച്ചതാണ്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇന്ന് മുതൽ, അതായത് 31/12/2022 ഇന്ന് മുതൽ നമ്മൾ ബെനഫിറ്റ് പേയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ആ അക്കൗണ്ട് വർക്ക് ചെയ്യാത്തൊരു അവസ്ഥയാണ്. കാരണം മറ്റൊന്നുമല്ല, അതായത് നമ്മൾ ഐബാൻ നമ്പറൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതായത് അൽസലാമ ബാങ്കിലേക്ക് മാറിയപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഐബാൻ നമ്പർ ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ട്രാൻസാക്ഷനൊക്കെ ഇപ്പോൾ ഫെയിൽഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇത്മാർ ബാങ്ക് കണക്ട് ചെയ്തിട്ടുള്ള ബെനഫിറ്റ് പേയിലൂടെ ട്രാൻസാക്ഷൻ നടത്താൻ ആർക്കും സാധിക്കില്ല. കാരണം അത് ഐബാൻ നമ്പർ മാറിയത് കൊണ്ട് തന്നെ എല്ലാവരുടെ ട്രാൻസാക്ഷൻ റിജക്റ്റ് ആയാണ്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി എന്താണ് ചെയ്യേണ്ടത്. അതായത് അൽ സലാമ ബാങ്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, നമ്മൾ ഇത്മാർ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചതുപോലെ തന്നെ അൽ സലാമ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ CPR നമ്പർ, മൊബൈൽ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത്മാർ ബാങ്കിൽ ഉണ്ടായിരുന്ന അതേ അക്കൗണ്ട് ഈ അൽ സലാമ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിൽ കാണിക്കും. നമ്മുടെ ബാലൻസ് ഒക്കെ കാണാൻ കഴിയും. നമ്മുടെ അൽ സലാമ ബാങ്കിൻ്റെ നമ്മുടെ പുതിയ ഐബാൻ നമ്പറും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് ബെനഫിറ്റ് പേയിൽ രണ്ടാമത് രജിസ്റ്റർ ചെയ്തിട്ട് എങ്ങനെ ഉപയോഗിക്കാം വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി നമുക്ക് നേരെ ആ വീഡിയോയിൽ കിടക്കാം. ഇത്മാർ ബാങ്ക് പൂർണ്ണമായും നമ്മുടെ അൽ സലാമ ബാങ്കുമായി ഇപ്പോൾ ലയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി നമ്മുടെ ഇത്മാർ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ കൊടുത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാലും അവിടെ നമുക്ക് നമ്മുടെ ബാലൻസ് കാണാനോ അങ്ങനെയുള്ള ഒന്നും കാണാൻ കഴിയില്ല. നമ്മുടെ പഴയ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ അതിലൊക്കെ കാണാൻ കഴിയും. കുറച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ തന്നെ റിമൂവ് ആയി പോകും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബെനഫിറ്റ് പേ, അതായത് ഇത്മാർ ബാങ്ക് കണക്ട് ചെയ്തിട്ടുള്ള ബെനഫിറ്റ് പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും അവിടെ നമ്മുടെ ബാലൻസ് കാണാനോ ഒന്നും കാണാൻ കഴിയില്ല. ഒരു നമ്മളൊരു പുതിയ ഒരു ബെനഫിറ്റ് പേ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ എങ്ങനെയിരിക്കും ആ രൂപത്തിലുണ്ടാവുക. എന്നാലും ആദ്യത്തെ ATM കാർഡിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിൽ കാണിക്കും. പക്ഷേ ഐബാൻ നമ്പറും അക്കൗണ്ടിൻ്റെ ഡീറ്റെയിലൊന്നും അതിൽ കാണില്ല. നമ്മൾ രണ്ടാമതായിട്ട് രജിസ്റ്റർ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് അൽ സലാമ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. നേരത്തെ നമ്മൾ ഇത്മാർ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ അൽ സലാമ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അതിൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ രജിസ്റ്റർ ചെയ്യാൻ നമ്മുടെ CPR നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവിടെ നിന്നും നമ്മുടെ അക്കൗണ്ട് നമ്പറും, അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഐബാൻ നമ്പർ നിർബന്ധമാണ് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ നമ്മുടെ ബെനഫിറ്റ് പേയിൽ. അപ്പോൾ ഐബാൻ നമ്പറൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. നമ്മുടെ അത് രജിസ്റ്റർ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത്മാർ ബാങ്കിൽ അക്കൗണ്ടിലുള്ള ബാലൻസും കാര്യങ്ങളൊക്കെ ഈ അൽ സലാമ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. ഓൾറെഡി ഇത്മാർ ഇനി ഇല്ല, അൽ സലാമ ബാങ്ക് മാത്രമുള്ളൂ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നേരത്തെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന എല്ലാ ഇത്മാർ ബാങ്കിൻ്റെ പേരും ഇപ്പോൾ മാറ്റി അൽ സലാമ ബാങ്ക് എന്ന് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ കഴിഞ്ഞ 2 ഇപ്പോൾ ഈ ബോർഡും കാര്യങ്ങളൊക്കെ മാറിയതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇന്ന് മുതൽ, അതായത് 31 December 2022 ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ ബെനഫിറ്റ് പേ ഒന്നും വർക്കാവുന്നില്ല. ഇന്നലെ മുതൽ നമ്മുടെ ബാങ്ക് ആപ്ലിക്കേഷനും വർക്കാവുന്നില്ലായിരുന്നു, ഏത് ഇത്മാറിൻ്റെ. പക്ഷേ ഇന്ന് മുതൽ ഇത്മാറിൻ്റെ ബാങ്ക് ആപ്ലിക്കേഷൻ വർക്കാവുന്നുണ്ട്. പക്ഷേ ഇത്, അതായത് പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇന്ന് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ബെനഫിറ്റ് പേയിൽ ഞാൻ എൻ്റെ ഇത്മാർ ബാങ്ക് കണക്ട് ചെയ്ത ഒരു ബെനഫിറ്റ് പേ ഓപ്പൺ ചെയ്തപ്പോൾ ഇതാണ് ഇങ്ങനെ ഞാൻ കാണിക്കുന്നത്. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് നമ്പറൊക്കെ ATMൻ്റെ ലാസ്റ്റ് നമ്പറൊക്കെ കാണിക്കുന്നു, പേര് കാണിക്കുന്നു. പക്ഷേ February+ എടുത്തപ്പോൾ അഡഡ് ബാങ്ക് അക്കൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ പിന്നെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ അത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അൽ സലാമ ബാങ്ക് ആണ്. അപ്പോൾ ഞാൻ അത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ചോദിക്കുന്ന നെയിം ആൻഡ് അക്കൗണ്ട് എന്ന പേരും ഐബാൻ നമ്പറും നെയിമും CPR നമ്പറും. അപ്പോൾ ഇവിടെ നൽകേണ്ടത് നമ്മൾ അൽ സലാമ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് ഓൾറെഡി രജിസ്റ്റർ ചെയ്താണ്. അപ്പോൾ ഇവിടെ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ എല്ലാ ആദ്യം ലോഗിൻ ചെയ്യണം. അപ്പോൾ ഒരു തവണ രജിസ്റ്റർ ചെയ്താൽ മതി. ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ കാണാൻ കഴിയും. അപ്പോൾ ആദ്യം ലോഗിൻ ചെയ്യട്ടെ. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുക. അപ്പോൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് അക്കൗണ്ട് ഒന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത്മാർ ബാങ്കിൽ ഉണ്ടായിരുന്ന ബാലൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ സേവിങ് ഡെപ്പോസിറ്റ് എന്നതിന് തൊട്ട് താഴെ നമ്മുടെ ഐബാൻ നമ്പറും, അതിന് തൊട്ട് താഴെ നമ്മുടെ ബാലൻസും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഈ സേവിങ് ഡെപ്പോസിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പർ എല്ലാ കാര്യങ്ങളും
ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും കാണാൻ കഴിയും. ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത ഓരോന്ന് എല്ലാ നേരത്തെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത എല്ലാ ഡീറ്റെയിലും ഇവിടെയും കാണുന്നുണ്ട്. ഇനി പിന്നെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നേരത്തെ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, ഇതിവിടെ നോക്കട്ടെ. ഏറ്റവും താഴെ എ ടി എം കാർഡിൻ്റെ ഒരു ചിത്രം കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ അക്കൗണ്ട് നമ്പറൊക്കെ ഇവിടെ കാണാൻ കഴിയും കേട്ടോ. ഇവിടെ പ്രീപെയ്ഡ് കാർഡ് എന്ന് കാണാം, എനിക്കൊരു പ്രീപെയ്ഡ് കാർഡ് നേരത്തെ ഉണ്ടായിരുന്നു, അതിൽ 14-48 അന്നുള്ള ബാലൻസ് ആണ്. തൊട്ടായി ഡെബിറ്റ് കാർഡ് എന്ന് കാണാം. അപ്പോൾ ഈ മുകളിലുള്ള ഈ എം സി കാർഡ് എല്ലാവർക്കും ഉണ്ടായിക്കോണമെന്നില്ല, ഓക്കെ, അത് എനിക്കുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിൽ എൻ്റെ എ ടി എം കാർഡ് ക്ലിക്ക് ചെയ്തു, വ്യൂ ഡീറ്റെയിൽ എന്നതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ എ ടി എം ഇതാണ് എൻ്റെ അക്കൗണ്ട് നമ്പർ 555 ഇതാണ് എൻ്റെ അക്കൗണ്ട് നമ്പർ. അപ്പോൾ പഴയ അക്കൗണ്ട് നമ്പറും പഴയ ഐബാൻ നമ്പർ മാറ്റുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അല്ല, എൻ്റെ പഴയത് ഞാൻ നോക്കിയിട്ടില്ല. ഞാനിത് പെട്ടെന്ന് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തെന്നുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയിട്ട് നിങ്ങളെ അക്കൗണ്ട് നമ്പർ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഐബാൻ നമ്പറും ചെക്ക് ചെയ്യുക. ഇത് എ ടി ഇത് അക്കൗണ്ട് നമ്പറല്ല, ഇത് നമ്മുടെ എ ടി എം കാർഡിൻ്റെ മുകളിലുണ്ടാകുന്ന ആ ഒരു നമ്പറാണ്ട്. ഇത് നമുക്ക് ബെനഫിറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ എ ടി എമ്മിൻ്റെ മുകളിൽ നമ്പറുമാണല്ലോ, ആ നമ്പറാണ്ട് ഇത്. ഓക്കെ, സോറി, അത് മാറിപ്പോയതാണ്. അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലിങ്ങനെ ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പക്ഷേ നേരത്തെ ഉള്ള നമ്മുടെ ഇത്മാർ ബാങ്കിൻ്റെ ആപ്ലിക്കേഷനിൽ ഉള്ളതിനാട്ടിലും കൂടുതൽ ഓപ്ഷനുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ വീണ്ടും നിങ്ങളുടെ ബെനഫിറ്റ് പേ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് എല്ലാവരും ഇതുപോലെ സെറ്റപ്പ് ഇത് ഈ പറഞ്ഞ രീതിയിൽ റെഡിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് പേ ഉപയോഗിക്കാൻ സാധിക്കും.